ഗൂഗിൾ മാപ്പ് ആപ്ലിക്കേഷനെ കുറിച്ച് നിങ്ങൾ കേട്ട് കാണും. എന്നാൽ അതിൻ്റെ ഉപയോഗം സാധാരണമായി അധികം ഇല്ലാത്തതുകൊണ്ട് ആളുകൾക്ക് അതിൻ്റെ ശരിയായ രീതിയിലുള്ള ഉപയോഗം അറിയില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ അതിൻ്റെ ഉപയോഗം എന്താണെന്ന് ഞാൻ പറയാൻ പോകുന്നത്. ഈ വീഡിയോയിൽ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായും ഞാൻ പറയാൻ പോകുന്നത്. ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്കുള്ള ലൊക്കേഷൻ എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അടുത്തുള്ള പെട്രോൾ പമ്പ്, അടുത്തുള്ള റെസ്റ്റോറൻറ്റ്, ഹോട്ടൽ, ഹോസ്പിറ്റൽ എന്നിവയുള്ള കാര്യങ്ങൾ എങ്ങനെ നമുക്ക് കണ്ടെത്താൻ കഴിയും എന്നതാണ് പറയാൻ പോകുന്നത്. നമ്മുടെ കയ്യിലുള്ള പൈസ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗൂഗിൾ മാപ്പ് ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ATM സെൻറ്റർ നമുക്ക് കാണാൻ കഴിയും. കൂടാതെ ഹോട്ടലുകളും റെസ്റ്റോറൻറ്റുകളും, അതുപോലെ തന്നെ വണ്ടിയിൽ എന്തെങ്കിലും അപകടം ആർക്കെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കണമെങ്കിൽ, നിങ്ങൾക്കത് പരിചയമില്ലാത്ത സ്ഥലമാണെങ്കിൽ നിങ്ങൾ ഹോസ്പിറ്റലിൽ അപ്പം നിങ്ങൾക്ക് അറിയില്ല. അപ്പോൾ ഗൂഗിൾ മാപ്പിൻ്റെ ഉപയോഗം വളരെയേറെ വേണ്ടി വരുന്ന സമയമാണ് ആ സമയത്തെന്ന് പറയുന്നത്. ഏതെങ്കിലും തരത്തിൽ നിങ്ങളെ കാറ് പഞ്ചറോ അല്ലെങ്കിൽ കേടായി കഴിഞ്ഞാൽ അടുത്തുള്ള കാറിൻ്റെ റിപ്പയർ സെൻറ്റർ നിങ്ങൾക്ക് കാണണമെങ്കിൽ ഈ ഗൂഗിൾ മാപ്പ് ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്നതായിരിക്കും. നിങ്ങളുടെ വണ്ടിയിലുള്ള പെട്രോളോ അല്ലെങ്കിൽ ഡീസല് കഴിയാറോ എന്ന് കരുതുക. അടുത്തുള്ള പെട്രോൾ പമ്പ് നിങ്ങൾക്ക് ഗൂഗിൾ മാപ്പ് ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതായിരിക്കും. ഇന്നത്തെ വീഡിയോയിൽ ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതായിരിക്കും. അപ്പോൾ വീഡിയോയിലേക്ക് നമുക്ക് കടക്കാം. ഗൂഗിൾ മാപ്പ് ആപ്ലിക്കേഷൻ എല്ലാ മൊബൈൽ ഫോണിലുള്ളതാണ്. ഇനി നിങ്ങളുടെ മൊബൈൽ ഫോൺ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ ചെന്നതിന് ശേഷം നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ കഴിയുന്നതായിരിക്കും. ആപ്ലിക്കേഷൻ ഇതുപോലെ ആയിരിക്കും കാണാൻ. ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ ഇതുപോലെ ഓപ്പൺ ആവുന്നതാണ്. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലത്തുള്ള ഇൻ്റർഫേസ് ലഭിക്കുന്നതായിരിക്കും. ഞാൻ പ്രത്യേകിച്ച് ഒന്നും പരിചയപ്പെടുത്താൻ പോകുന്നില്ല, കാരണം എല്ലതും പരിചയപ്പെടുത്താൻ പോയി കഴിഞ്ഞാൽ വീഡിയോയ്ക്ക് നല്ല നീളമുണ്ടാകും. അതുകൊണ്ട് ഞാൻ കാര്യത്തിലേക്ക് തന്നെ നേരിട്ട് കടക്കാം. ആദ്യമായി നിങ്ങളോട് പറഞ്ഞത് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകേണ്ട റൂട്ട് എങ്ങനെ കണ്ടുപിടിക്കാം, ഡയറക്ഷൻ എങ്ങനെ കണ്ടുപിടിക്കാം എന്നതാണ് ആദ്യമായി പറയാൻ പോകുന്നത്. അതിനുവേണ്ടി നിങ്ങൾ ജസ്റ്റ് ചെയ്യേണ്ടത് ഇത്ര മാത്രമുള്ളൂ. ഇവിടെ ജസ്റ്റ് സെർച്ചിൽ ക്ലിക്ക് ചെയ്യുക. സെർച്ചിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ ഏത് സ്ഥലത്താണ് ഇനി എവിടേക്കാണ് പോകുന്നത് അതാണ് ഇവിടെ നമ്മൾ എഴുതാൻ പോകുന്നത്. നമ്മൾ പോകേണ്ട സ്ഥലം ആദ്യം എഴുതും. ഉദാഹരണത്തിന് ഞാൻ മലപ്പുറം എഴുതാൻ പോകുന്നു. മലപ്പുറം എഴുതുമ്പോഴേക്കും നമുക്ക് മലപ്പുറത്ത് താഴെ ഇതുപോലെ നമുക്ക് വരുന്നതായിരിക്കും. ഇവിടെ മലപ്പുറം നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കാം. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ മലപ്പുറത്തേക്കുള്ള ഡയറക്ഷൻ ഇതുപോലെ നമുക്ക് കാണിച്ചു തരും. ശേഷം പോകേണ്ട റൂട്ട് നമുക്ക് കാണിച്ചു തരുന്നതായിരിക്കും. ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇവിടെ പോവുകയാണെങ്കിൽ, ഇവിടെ കാറിൽ പോവുകയാണെങ്കിൽ 13 മിനിറ്റ്. ഇവിടെ ഡയറക്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ സ്ഥലം മുതൽ മലപ്പുറം വരെയുള്ള ആ റൂട്ട് നമുക്കിവിടെ കാണാൻ കഴിയുന്നതായിരിക്കും. ഈ മുകളിൽ കാണുന്നത് എൻ്റെ ലൊക്കേഷനാണ്, താഴെ ഉള്ളത് മലപ്പുറത്തുള്ള ലൊക്കേഷനാണ്. അപ്പോൾ ഈ ലൊക്കേഷൻ ഇതുപോലെ നമുക്ക് കാണാൻ കഴിയും. കൂടാതെ ഇവിടെ നമുക്ക് കാറിൽ പോകുകയാണെങ്കിൽ എത്ര സമയമെടുക്കും, അതുപോലെ ബൈക്കിൽ പോകുകയാണെങ്കിൽ എത്ര സമയമെടുക്കും, ട്രെയിനിലാണെങ്കിൽ എങ്ങനെ, അതുപോലെ നടക്കുകയാണെങ്കിൽ എത്ര ദൂരം നടക്കേണ്ടി വരും എന്നത് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതായിരിക്കും. ഇനി ഇതിനുവേണ്ടി നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യും. നിങ്ങളതിൽ വണ്ടി കയറി, ഇപ്പോൾ നമ്മൾ കാറിലാണ് സെറ്റാക്കി വെച്ചിരിക്കുന്നത്. വേണമെങ്കിൽ നമുക്ക് ബൈക്കിൽ സെറ്റാക്കി കൊടുക്കാവുന്നതാണ്. ബൈക്കിലായ 13 മിനിറ്റാണ് ടൈം എടുക്കുന്നത്. അതുപോലെ നമ്മൾ നടക്കുകയാണെങ്കിൽ 1.5 മണിക്കൂറോളം നമുക്ക് ഏകദേശം നടക്കേണ്ടി വരും. ഉദാഹരണത്തിന് ഞാനിവിടെ സ്റ്റാർട്ടിൽ ക്ലിക്ക് ചെയ്തു. സ്റ്റാർട്ടിൽ ക്ലിക്ക് ചെയ്താൽ നാവിഗേഷൻ തുടങ്ങുന്നതായിരിക്കും. ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്തു. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ നമ്മൾ ക്ലിക്ക് ചെയ്തതാണ് ഈ സ്ഥലം മുതൽ ഇനി നമ്മൾ പോകേണ്ടത്. ഇനി നമ്മൾ യാത്ര പോവുകയാണെങ്കിൽ ഈ ആരോ ഈ വഴിയിൽ കൂടെ ഈ റോട്ടിലൂടെ പോകുന്നതായിരിക്കും. ഇനി നമ്മൾ കൃത്യമായ സ്ഥലത്തേക്ക് വീണ്ടും ബാക്കായി വരുന്നതിന് നമ്മളിവിടെ ഈ സെൻറ്ററിൽ ക്ലിക്ക് ചെയ്താൽ ആ നമ്മളെ കൃത്യമായ സ്ഥലത്തേക്ക് എത്തുന്നതായിരിക്കും. കൂടാതെ നമുക്കിവിടെ വോയിസും അതുപോലെ നമുക്ക് കേൾക്കാൻ സാധിക്കുന്നതായിരിക്കും. ഇത്ര ദൂരമായ ലെഫ്റ്റിലേക്ക് തിരിയണം, ഇത്ര ദൂരമായ റൈറ്റിലേക്ക് തിരിയണം, ഇവിടെയാണ് നമുക്ക് കേൾക്കാൻ കഴിയുന്നത്. ഇത് നമുക്ക് മ്യൂട്ടും അൺമ്യൂട്ടാക്കാൻ കഴിയുന്നതായിരിക്കും. തൽക്കാലം നമ്മൾ മ്യൂട്ടാക്കുന്നില്ല. ഇവിടെ നമുക്ക് മലപ്പുറത്തേക്കുള്ള ദൂരം നമുക്ക് കണക്കാക്കിയതിൽ മനസ്സിലാക്കാൻ കഴിയുന്നതായിരിക്കും. അതിൻ്റെ ഇടയിലുള്ള സ്ഥലങ്ങൾ നമുക്കിവിടെ കാണാനും കഴിയുന്നതായിരിക്കും. നിങ്ങൾക്കിവിടെ കാണാം അതിൻ്റെ ഇടയിലുള്ള ഏതൊക്കെ സ്ഥലങ്ങളുണ്ട് അത് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നതായിരിക്കും. ഇവിടെ കൂട്ടിലങ്ങാട്, ഇവിടെ മറ്റേ ഇടയിലുള്ള എല്ലാ സ്ഥലങ്ങളും നമുക്ക് കാണാൻ കഴിയുന്നതായിരിക്കും. ഇതുപോലെ നമുക്ക് ഡയറക്ഷൻ നമുക്ക് ചൂസ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. രണ്ടാമത്തായി ഇനി നമുക്ക് നമ്മുടെ അടുത്തുള്ള പെട്രോൾ പമ്പ് അല്ലെങ്കിൽ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ നമ്മളുടെ അടുത്തുള്ള ഹോട്ടലും റെസ്റ്റോറൻറ്റും എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം എന്നതാണ് പറയാൻ പോകുന്നത്. ഒന്നാമത്തെ രീതി എന്ന് പറയുന്നത് നമുക്കിവിടെ ഈ ജസ്റ്റ് താഴെ നിന്നും മുകളിലേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നതായിരിക്കും അടുത്തുള്ള കാര്യങ്ങൾ. ഉദാഹരണം ഞാൻ കാണിച്ചത് അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ നിങ്ങൾക്ക് കാണാം ഇന്ത്യൻ ഓയിൽ, അതുപോലെ എവിടെയാണ് സ്ഥലം, ഏത് റൂട്ടിലാണ്, എത്ര മണിക്കൂർ മുതൽ വർക്കിംഗ് ആണെന്ന് ഇവിടെ കാണാൻ കഴിയും. കൂടാതെ എത്ര കിലോമീറ്റർ എത്ര മീറ്റർ അകലെയാണെന്നും ഇവിടെ നമുക്ക് കണ്ടറിയാൻ കഴിയുന്നതായിരിക്കും. ഇവിടെ ഏതെങ്കിലും പെട്രോൾ പമ്പിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ താമസിക്കുന്നതിൻ്റെ ഏറ്റവും അടുത്തുള്ള ഒരു പെട്രോൾ പമ്പാണ് ഈ പെട്രോൾ പമ്പ് എന്ന് പറയുന്നത്. ഇതിനെ നമുക്ക് കോൾ ചെയ്ത് മനസ്സിലാക്കാൻ കഴിയുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ റിവ്യൂ നമുക്ക് കാണാൻ കഴിയും, എത്രയാണ് ഇതിൽ റിവ്യൂ ആളുകൾ കൊടുത്തിരിക്കുന്നത്. ഇതിനനുസരിച്ച് നമുക്ക് ട്രസ്റ്റായിട്ട് വിശ്വസിച്ച് പോകാൻ കഴിയുന്നതായിരിക്കും ഈ പെട്രോൾ പമ്പിലേക്ക്. കൂടാതെ ഇവിടെ ഫോട്ടോസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ പെട്രോൾ പമ്പിനെ കുറിച്ചുള്ള ഫോട്ടോകൾ നമുക്കിവിടെ കാണാൻ കഴിയുന്നതായിരിക്കും. അപ്പോൾ ഒന്നാമത്തെ രീതി എന്ന് പറയുന്നത് താഴെ നിന്ന് ഇത് മുകളിലേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കണ്ടറിഞ്ഞ് മനസ്സിലാക്കാൻ കഴിയുന്നതായിരിക്കും.
ആയിരിക്കും. ഇവിടെ മോറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഓപ്ഷൻ ഇതുപോലെ കാണാം. ഇതാണ് ഒന്നാമത്തെ ഓപ്ഷൻ പറയുന്നത്. ഇതിൽ തന്നെ നമുക്ക് ഹോസ്പിറ്റലിൻ്റെ ഓപ്ഷൻ കാണാം, അടുത്തുള്ള ഹോസ്പിറ്റല്, അതുപോലെ തന്നെ ഇവിടെ കാർ റിപ്പയറിൻ്റെ അതുപോലെ സ്ഥലം, അതുപോലെ എ ടി എം എവിടെയൊക്കെ ഉണ്ടെന്ന്, അതുപോലെ ഹോട്ടലുകൾ നമുക്കിവിടെ കണ്ടറിഞ്ഞ് മനസ്സിലാക്കാൻ കഴിയുന്നതായിരിക്കും. ഒന്നാമത്തെ രീതി ഇതുപോലെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ രീതി നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ സിമ്പിളായിട്ട് സെർച്ച് ചെയ്താൽ മതി. എങ്ങനെ സെർച്ച് ചെയ്യണം ഞാൻ പറഞ്ഞുതരാം. ഉദാഹരണത്തിന് നിങ്ങളുടെ അടുത്തുള്ള ഏതെങ്കിലും എ ടി എം ഉണ്ടോ എന്നറിയാൻ വേണ്ടി നിങ്ങൾ സിമ്പിളായിട്ട് ഇവിടെ സെർച്ച് ചെയ്തുക. എ ടി എം നിയർ മീ എന്ന് എഴുതിയതിന് ശേഷം നിങ്ങൾ സെർച്ച് ബാറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ അടുത്തുള്ള എല്ലാ എ ടി എമ്മുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതിൻ്റെ ദൂരവും അതുപോലെ സമയവും നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയും. ഉദാഹരണം ഞാൻ കാണിച്ചുതരാം. എ ടി എം നിയർ അടിച്ചപ്പോഴേക്കും ഇവിടെ എ ടി എം നിയർ മീ എന്ന് വന്നു. ഇവിടെ നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇനി നിങ്ങളുടെ അടുത്തുള്ള എല്ലാ എ ടി എം കൗണ്ടറുകൾ ഇവിടെ ലഭിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് കാണാം എ ടി എമ്മുകളുടെ ലിസ്റ്റ് തന്നെ ഇതുപോലെ വന്നിട്ടുണ്ട്. അതുപോലെ ദൂരവും ഇവിടെ നിങ്ങൾക്ക് സമയവും കാണാൻ കഴിയുന്നതായിരിക്കും. എത്ര മണിവരെ വർക്കാവും എത്ര മണിവരെ വർക്കാവില്ലെന്നും അതും നമുക്കിവിടെ കാണാൻ കഴിയുന്നതായിരിക്കും. അടുത്തുള്ള എ ടി എം നിങ്ങൾ അറിയുന്നതിന് വേണ്ടി ഏറ്റവും ആദ്യത്തെ ഓപ്ഷൻ നിങ്ങൾ ചൂസ് ചെയ്യുക. അതിനുവേണ്ടി ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ എ ടി എം കൗണ്ടറിനെ കുറിച്ചുള്ള വിവരങ്ങൾ നമുക്കിവിടെ ലഭിക്കുന്നതായിരിക്കും. എത്ര മണിക്കൂർ വർക്കാവും എത്ര മണിക്കൂർ വർക്കാവില്ല, അതുപോലെ എവിടെയാണ് ഏത് സ്ഥലത്താണെന്ന് നമുക്ക് കാണാൻ കഴിയുന്നതായിരിക്കും. കോളിന് വേണ്ടി ഇവിടെ കോളിൻ്റെ ഓപ്ഷൻ കാണാം. അതുപോലെ തന്നെ ഇവിടെ റിവ്യൂകൾ കാണാം. ഈ എ ടി എമ്മിനെ കുറിച്ച് ആളുകൾ കൊടുത്ത റിവ്യൂ ഇതിൽ നമുക്ക് വായിച്ച് കണ്ടറിഞ്ഞ് മനസ്സിലാക്കാൻ കഴിയുന്നതായിരിക്കും. അതുപോലെ തന്നെ എങ്ങനെ നമുക്ക് ഇതിൽ നമുക്ക് ഒരു ഹോസ്പിറ്റലിൽ കണ്ടുപിടിക്കാം. ഹോസ്പിറ്റലിന് വേണ്ടി ഹോസ്പിറ്റൽ നിയർ മീ എന്ന് വീണ്ടും ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തുള്ള ഹോസ്പിറ്റലിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതായിരിക്കും. ഹോസ്പിറ്റൽ നിയർ മീ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ അടുത്തുള്ള എല്ലാ ഹോസ്പിറ്റലുകളുടെ ലിസ്റ്റ് തന്നെ ഇതിൽ കാണാം. ഇത് ഞാൻ കണ്ടിട്ടുള്ള ഹോസ്പിറ്റലാണ്, ഇത് ഏറ്റവും അടുത്തുള്ള ഹോസ്പിറ്റലാണ്. ഇത് ഓപ്പൺ ആകും 8 മണിക്ക് ക്ലോസ് ആകുന്നതായിരിക്കും. ഇതിപ്പോൾ ഓപ്പൺ ആണ്, അതുപോലെ 5 മണിക്ക് ഓഫ് ആകും. അതുപോലെ ഇവിടെ ഒരുപാട് ഹോസ്പിറ്റലുകൾ നമുക്കിവിടെ കാണാൻ കഴിയും. നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യത്തെ കുറിച്ച് അതിൽ സംശയം ഉണ്ടെങ്കിൽ നിങ്ങളിവിടെ കോളിൻ്റെ ഓപ്ഷൻ കാണാം. ഇവിടെ കോൾ ചെയ്യുക. അതിൻ്റെ അധിക ഡീറ്റെയിലിന് വേണ്ടി ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അധിക ഡീറ്റെയിലുകൾ ഇവിടെ നമുക്ക് കണ്ട് മനസ്സിലാക്കാൻ കഴിയുന്നതായിരിക്കും. എത്ര മണിവരെ തുറക്കും എത്ര മണിവരെ തുറക്കില്ല, അതുപോലെ അതിൻ്റെ കോള്, അതുപോലത്തുള്ള കാര്യങ്ങൾ നമുക്കിവിടെ കണ്ടറിഞ്ഞ് മനസ്സിലാക്കാൻ കഴിയുന്നതായിരിക്കും. ഇന്നത്തെ വീഡിയോയിലെ ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. ഗൂഗിൾ മാപ്പിൻ്റെ ഈ രണ്ട് ഓപ്ഷനുകൾ പരിചയപ്പെട്ട് കഴിഞ്ഞാൽ അടുത്തതായി നിങ്ങൾക്ക് സംശയം ഉണ്ടാകാൻ പോകുന്നത് എങ്ങനെ നമുക്ക് നമ്മളെ ലൊക്കേഷൻ ഷെയർ ചെയ്യാമെന്നതാണ്. അടുത്ത വീഡിയോയിൽ ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതായിരിക്കും, എങ്ങനെ നമുക്ക് ലൊക്കേഷൻ ഷെയർ ചെയ്യാൻ കഴിയുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവുമായി ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക. എന്തെങ്കിലും തരത്തിലുള്ള സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക, അതിന് ഞാൻ മറുപടി നൽകുന്നതായിരിക്കും.